മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ വഴി ഇന്ന് അർദ്ധരാത്രി മുതൽ പിഴ ഈടാക്കി തുടങ്ങുകയാണ് നിയമം പാലിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ ഇന്നു മുതൽ വലിയ പിഴ നൽകേണ്ടി വരും പ്രധാനമായും സീറ്റ് ബെൽറ്റ് ഹെൽമറ്റ് അമിതവേഗം തുടങ്ങി വിവിധ നിയമലംഘനങ്ങൾ ക്യാമറ മിഴിതുറക്കുന്നതോടെ ഒപ്പിയെടുക്കും ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിലാണ് നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ടു പോകുന്നത് കാർ യാത്രക്കാർ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവർ സീറ്റിലും തൊട്ടടുത്തുള്ള സീറ്റിലും ഇരിക്കുന്നവർ ഉറപ്പായും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം അത് ഗർഭിണിയായാലും പ്രായമുള്ളവരായാലും കുട്ടികളായാലും ഇക്കാര്യത്തിൽ ഒരിളവുമില്ല പിൻസീറ്റിലിരിക്കുന്നവർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണെങ്കിലും തൽക്കാലം പിഴ ഈടാക്കില്ല എന്നാൽ മുൻസീറ്റിലിരിക്കുന്നവർ നിയമം ലംഘിച്ചാൽ പിഴത്തുക തുക അഞ്ഞൂറ് രൂപയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗിനും ഇനി മുതൽ പിടിവീഴും രണ്ടായിരം രൂപയാണ് പിഴത്തുക ഡ്രൈവിങ്ങിനിടെ മൊബൈൽ കയ്യിൽ പിടിച്ചുള്ള സംസാരം ശിക്ഷാർഹമാണ് ബ്ലൂടൂത്ത് വഴിയോ ലൌഡ് സ്പീക്കറിലോ സംസാരിക്കാൻ പാടില്ലെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പിഴയിടക്കേണ്ടതില്ല എന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഇരുചക്ര വാഹന യാത്രക്കാരും ഇനി മുതൽ വാഹനം ഓടിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുന്നിലും പിന്നിലും ഇരിക്കുന്ന ആളുകൾക്ക് ഹെൽമറ്റ് നിർബന്ധമാണ് നിലവിൽ ഒരു കുട്ടിക്ക് കൂടി രണ്ടുപേർക്ക് പുറമെ യാത്ര ചെയ്യാം പക്ഷേ മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടിക്കും ഹെൽമറ്റ് വേണം ഹെൽമറ്റില്ലെങ്കിൽ പിഴത്തുക അഞ്ഞൂറ് രൂപ ഓവർലോഡിങ്ങിനും പിടിവീഴുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേർക്കാണ് അനുവാദം മൂന്നോ അതിലധികമോ ആയാൽ ആയിരം രൂപ പിഴ നൽകേണ്ടി വരും ഇരുചക്രവാഹനത്തിൽ രണ്ടുപേർക്ക് മാത്രമേ സഞ്ചരിക്കാൻ നിയമമുള്ളൂ ബൈക്കിൽ മാതാപിതാക്കൾക്കൊപ്പം തന്നെ ഒരു കുട്ടിയെ കൊണ്ടുപോയാൽ തന്നെ പിഴ വരും പക്ഷേ ആ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തെഴുതിയിരിക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ യാത്രയ്ക്ക് ഇളവുണ്ടാകും കേന്ദ്രത്തിൽ നിന്ന് ഉചിതമായ മറുപടി ലഭിക്കും വരെയും ഇതിന് പിഴയിടാക്കില്ല എന്നാൽ ഇത് നിയമലംഘനമാണെന്നും അപകടകരമാണെന്നും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനു പുറമെ ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് തെളിഞ്ഞുകിടക്കുമ്പോൾ അത് മറികടന്നു പോകുന്ന ആളുകളെയും ക്യാമറ പിടികൂടും അമിതവേഗം പിടികൂടാൻ നാല് വാഹനങ്ങൾ ഉൾപ്പെടെ ഏഴ് ക്യാമറ സിസ്റ്റവും തയ്യാറാക്കിയിട്ടുണ്ട് നോ പാർക്കിംഗ് ഏരിയയിലോ മറ്റു വാഹനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിലോ വാഹനം പാർക്ക് ചെയ്താലും പിഴ നൽകേണ്ടി വരും ചുരുക്കത്തിൽ ഇനി മുതൽ നിരത്തിൽ വാഹനവുമായി ഇറങ്ങുമ്പോൾ നിയമം പാലിച്ചു വാഹനം ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് ക്യാമറ സ്ഥാപിച്ചിട്ടില്ലാത്ത ഇടങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേരിട്ടുള്ള ശക്തമായ വാഹന പരിശോധനയും ഉണ്ടാകും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും